അലിയെ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല. ഒത്തിരി ലേറ്റ് ആയില്ലേ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. ആ, എന്നിട്ടല്ല സ്റ്റഡി ചെയ്തോ? സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ. ഓ, അത് ഭയങ്കരം തന്നെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ, എന്നെ സസ്പെൻഡ് ചെയ്തു. അളിയന്റെ പെങ്ങളും കുട്ടികളും വഴിയാധാരായി വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഡിസ്മിസിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓഹോ, INSP പ്രതികാരം ചെയ്യുകയാണ്. അളിയൻ ഭയപ്പെടണ്ട, RDP കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ഇല്ല, ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണടാ നിന്റെയൊക്കെ സായുധ വിപ്ലവം? ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബ് എന്ന് പറഞ്ഞ എന്താണെന്ന് നിനക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ, മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ കഴുതേ. ലോ പോയിന്റ് ആണ്. അച്ഛനോ, ഞാൻ വിചാരിച്ച ഏതോ കുത്തക മുതലാളിയാണെന്ന് പേടിച്ചു പോയി. മുതലാളിമാരെ എന്തിനാ പേടിക്കുന്നത്? അവരെ മാത്രമാണ് അച്ഛാ പേടിക്കേണ്ടത്, വിപ്ലവത്തിന്റെ ശത്രുക്കൾ, സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ. ഇങ്ങനെ പേടിച്ചു പേടിച്ചുള്ള ഒരു ജീവിതം നിനക്ക് വേണോ വ്രതേ? വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോവാത്ത? കോടതി പോകാൻ വേണ്ടി അല്ല ഞാൻ വക്കീലായത്. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പൊ എല്ലാരും LLB എടുക്കണ്ടല്ലോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണച്ഛാ പറ്റിയ മാർഗം. കോടതി കേസ് ചെയ്യിക്കാനൊക്കെ നല്ല മിടുക്ക് വേണ്ടേ? നീ ലോ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കാണെന്നാ ഞാൻ കരുതിയത്. അല്ല, ഇത് ഞങ്ങളുടെ താത്വികമായ പുസ്തകങ്ങളാണ്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണച്ഛ. എന്ത് പ്രശ്നം? സമരത്തിന് പോണം, അടിപിടിക്ക് പോണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക, നമ്മളൊന്നും അറിയണ്ടല്ലോ. എല്ലാ അണികളിൽ ചെയ്തോളും. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയാണോ? അതായത് മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. അതാണല്ലോ. അത് മാറി. ലോകത്തെവിടെയെങ്കിലും ഫുഡിന് വേണ്ടിയോ, ക്ലോത്തിങ്ങിന് വേണ്ടിയോ, ഷെൽട്ടറിന് വേണ്ടിയോ സമരം നടന്നിട്ടുണ്ടോ? അതില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ. ഉട്ടോപ്യൻ യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. റിവിഷനിസ്റ്റുകൾ, പ്രോളറ്റേറിയറ്റ്സിന്റെ കാലാകാലങ്ങളായിട്ടുള്ള വിഘടനവാദം. എന്താണ് ഒക്ടോബർ വിപ്ലവം? വാട്ട് ഈസ് ചൈനീസ് മതിൽ? പറയൂ. അച്ഛന് സംശയം തീർക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം കേട്ടോ. ഈ ഭരണം കയ്യിലുള്ളപ്പോഴേ പാർട്ടിയെ വളർത്താൻ പറ്റും. അല്ലാതെ ഭരണം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് പോരല്ല. പാർട്ടി വളർത്തലും അച്ചടക്കം കൂടി വരും. മാറാൻ മാറാൻ അയക്കളെ. ദയവീര് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തുക്കോ. ഞാനും സഹായിച്ച് എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ. പ്ലീസ് ഇറങ്ങി പോകൂ. പോകാൻ. ആ പ്ലീസ് പോ. ഒന്ന് മാറോ. നമ്മൾ എങ്ങനെ ആയാലോ? നാരിയൽ കാ പാനി. എന്താ നാരിയൽ പാനി? ക്യാ ക്യാ ഹംകോ പീനെ കേ ലിയേ നാരിയൽ കാ പാനി ലാവോ. എന്താണ് മൂപ്പർ ചോദിക്കുന്നത്? മൂപ്പർ ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത്. വെള്ളമടിക്കാനായിരിക്കും. ദൈവമേ, ഇത്ര ആൾ നിൽക്കുമ്പോഴോ? ഏ ബുദ്ധു കാ ആത്മി, നാരിയൽ പാനി ലാവോനാ. ഇതാ തന്നെ മദ്യപാൻ തന്നെ. ക്യാ മദ്യപാൻ ഹേ? ഹാഫ് ബോട്ടിൽ ക്യാ ഫുൾ ബോട്ടിൽ? ക്യാ ഹാഫ് ബോട്ടിൽ ക്യാ ഫുൾ ബോട്ടിൽ? അല്ലല്ലേ, അതായത് മാക്ഡോവൽ വേണോ ഹണീബി വേണോ? ഞങ്ങൾ ഇവിടെ കമ്പനി ഉള്ള മാക്ഡോവലാ. ഷട്ട് അപ്പ് ഇഡിയറ്റ്. നമുക്ക് നാരിയൽ പാനി ചെയ്യേ. ഇതൊരു നടക്കു പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാനിന്റെ അർത്ഥം? നാരി എന്ന് വെച്ചാ സ്ത്രീന്നാ. ദൈവം ചതിച്ചു തോന്നണേ. സ്ത്രീലഹി, സ്ത്രീലഹി. റാം റാം ബ്രഹ്മ റാം. ഇതൊന്നും അല്ല. വിദ്യാഭ്യാസം ഉള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ. ഈ നാരിയൽ പാനിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? നാരിയൽ പാനി ഇളനീര്. നമ്മൾ ഇളനീരോ? ഓന്റെ ഇഷ്ടം എന്നാലും ആദ്യം പറഞ്ഞൂടെ. ക്യാ ഇളനീർ ഹേ? അങ്ങനെ പറയ്. അപ്പളേ നിങ്ങൾ കുറച്ചാള് പോയിട്ട്. ഒരു ഹിന്ദു വീട്ടിലോട്ട് ചോദ്യം പറച്ചിലൊന്നും ഇല്ലാതെ പറ്റത്തോടെ ഓടിപ്പടച്ചോണ്ട് വന്ന് കാണിക്കണം. വേലാണ്ടില്ലേ ഇതെന്തൊരു മര്യാദ? ഇത് നമ്മളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആരാവട്ടെ, ഇവരുടെ സമ്മതത്തോടെ ആയിരുന്നെങ്കിൽ ഞാൻ കമാന്നൊരു അക്ഷരം മിണ്ടാതെ നിങ്ങളുടെ പ്രാർത്ഥനയും പാട്ടും കേട്ട് മിണ്ടാതെ ഇവിടെ നിന്നനെ. ഇവര് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ അവിടെ പാട്ട് പാടാൻ സമ്മതിക്കൂല. ഗർഭാലസിയിരിക്കുന്ന വീട്ടിൽ ഒന്നാണ് ഗാനമേള. പ്രസിഡന്റ് ഏട്ടനാ? കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? അല്ല, നമ്മളൊക്കെ RSS. ആ.